ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി കോംബോ ഓഫർ വായിച്ചാണ്. നമ്മുടെ നാടൻ ബഡ്ഡിങ്ങും അതുപോലെ തന്നെ നാടൻ റോസിൻ്റെ ഒരു കോംബോ ആണ്. അതിനകത്ത് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നാടൻ ബഡ്ഡിങ്ങിൻ്റെ മാംഗോ യെല്ലോ റോസ് പ്ലാന്റ്സ് ആണുള്ളത്. മാംഗോ യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഡീപ്പ് യെല്ലോ, പിന്നെ ഏറ്റവും അടിയിലത്തെ പോർഷനിലുള്ള ഒരു വൈറ്റ് ഷെയ്ഡൂടെ വരുന്നതാണ് മാംഗോ യെല്ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് റോസാണ്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ കോംബോയിലും സിംഗിളോ ആയിട്ടൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റ്സാണ് ഈ ഒരു ഫ്ലോറിബെൻഡ റിച്ച് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് രാവിലെയും ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഫ്ലോറിബെൻഡ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഈ ഒരു കോംബോ ഇടുന്നത്. പിന്നെ മൂന്നാമതായിട്ട് വന്നേക്കുന്ന നാടൻ യെല്ലോ, അത് ഈ ഒരു റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ്. ഇത് അടിപൊളിയാണ്. നമ്മുടെ നാടനാണ്, പണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നൊരു റോസാണ്. എന്നാൽ ഇപ്പം അധികം നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. നഴ്സറീസിലൊന്നും നമുക്ക് ഈ ഒരു റോസ് മേടിക്കാനായിട്ട് കിട്ടത്തില്ല. കാരണം വളരെ സ്റ്റോക്ക്, നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രം വരുന്നൊരു റോസാണ് ഈ ഒരു നാടൻ യെല്ലോ. ഇത് നമുക്ക് കമ്പ് കുത്തിക്കഴിഞ്ഞാലും നമുക്ക് പിടിച്ച് കിട്ടാം. നമ്മുടെ പനിനീർ റോസ് മാതിരിയാണ്, പിടിച്ച് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൊട്ടും പൂക്കളോടു കൂടിയ തൈകളാണ് നമ്മുടെ ഈ ഒരു നാടൻ യെല്ലോയുടേത് ഉള്ളത്. പിന്നെ നാലാമതായിട്ട് വന്നേക്കുന്നത് ഓർക്കിഡ് റോസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് നമുക്ക് ഈ ഒരു കോംബോയ്ക്കകത്തുള്ളത്. പിന്നെ ഈ കോംബോയിൽ നമ്മൾ സെപ്പറേറ്റായിട്ട് പ്ലാന്റ്സ് കൊടുക്കുമെന്ന് കുറച്ച് പേർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ മഞ്ഞ നമുക്ക് സെപ്പറേറ്റായിട്ട് കൊടുക്കാനില്ല. കാരണം ഈ ഒരു കോംബോ 5 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ ഉള്ളൂ. കാരണം നാടൻ മഞ്ഞ 5 or 7 plants എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും. ആർക്കും വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയുകയാണ്, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവരുടെ അറിവൊന്നും കാണില്ല. അപ്പോൾ നമുക്കത് കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല എന്നുള്ളത്. പിന്നെ അതേ അടുത്ത് വന്നേക്കുന്നത് ദേ ഈ ഒരു റോസാണ്. നമ്മുടെ ഒരു കാശ്മീരി റോസിൻ്റെ ഒരു ടൈപ്പാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ലീഫും പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ 5th ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതും നമുക്ക് അത്യാവശ്യം റെയർ ടൈപ്പാണ്, നമുക്ക് അങ്ങനെ അവൈലബിലിറ്റി അല്ല. നമ്മുടെ കാശ്മീരി റോസിൻ്റെ കൂട്ട് നമുക്ക് അവൈലബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ 5 റോസിൻ്റെ ഒരു കോംബോ 800 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. ഏകദേശം 1-1.5 kg ഉണ്ടാവും നമ്മുടെ ഈ ഒരു പാക്കേജിന്. അപ്പോൾ അത്രയും കൊറിയർ ചാർജ് കൂടെ എക്സ്ട്രാ ആവത്തില്ല. ഇതിനകത്ത് തന്നെയാണ് ഇൻക്ലൂഡിങ് CC വരെ വരുന്നത്. ഇതെൻ്റെ ഗൂഗിൾ പേ നമ്പറാണ്. ഇത് നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് പുതിയ ലോഡ് ഒരു 1 weekനുള്ളിൽ മിക്കവാറും ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ന്യൂ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഗാർഡനിൽ ഒരുപാട് നമുക്ക് വർക്കൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.